ഈ തരത്തിലാണ് പറയുന്നത്. അല്ലെങ്കിൽ കലാപത്തിനുള്ള സാധ്യതകളുണ്ട്, ചാർവാകന്മാരെ വേണ്ട പോലെ ബഹുമാനിക്കണം, അല്ലെങ്കിൽ അവിചാരിതങ്ങളായ ആപത്തുകൾ സംഭവിക്കും. പിന്നെ കർഷകരെയും ഗോരക്ഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? സ്ത്രീകൾക്ക് നീ സഹായങ്ങൾ ചെയ്യാറില്ല. എന്നാൽ ഏത് സ്ത്രീയെയും വിശ്വസിക്കുകയോ അവരോട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയോ പതിവില്ലല്ലോ എന്നൊക്കെയാണ്. ഇതൊക്കെ ഈ ആ കാലഘട്ടത്തിൻ്റെ ഒരു സാമൂഹ്യ നീതിയുടെയും സ്ത്രീയെ എങ്ങനെ കാണുന്നു എന്നുള്ളത്, അതായത് നീ സ്ത്രീകൾക്ക് സഹായങ്ങൾ എത്തിക്കാറുണ്ടോ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണ് ഇങ്ങനെ 356 ഭാര്യമാരുണ്ടാകുന്നത് ദശരഥന്. പക്ഷേ അത് എന്നാൽ അവരുടെ അടുത്ത് രഹസ്യങ്ങളൊന്നും പറയരുത് എന്നാണ് പറയുന്നത്. വനങ്ങൾ സംരക്ഷിക്കാറുണ്ടോ? പിടിയാനകളെയും പെൺകുതിരകളെയും രക്ഷിക്കാറുണ്ടോ? ഭൃത്യന്മാരെ അവഹേളിക്കുകയോ അധികം അടുപ്പം കാണിക്കുകയോ ചെയ്യാതെ അല്ലേ നീ പെരുമാറുള്ളത്? വരവിനക്കൾ ചിലവ് പാടില്ല. ചിലവ് നിയന്ത്രണാതീതമായി ഇടുപ്പിൽ കൈവയ്ക്കേണ്ട സ്ഥിതി വന്നിട്ടില്ലല്ലോ. കൈയോടെ പിടിച്ച കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം. കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെട്ടാൽ അവനിൽ നിന്ന് ഉതിരുന്ന കണ്ണീർ കണങ്ങൾ പശുക്കളെയും പുത്രന്മാരെയും മാത്രമല്ല നാടിനെ കൂടി നശിപ്പിക്കുമെന്ന് എപ്പോഴും ഓർക്കണം. കുമാര, ഈശ്വര വിശ്വാസമില്ലായ്മ, അസത്യം പറയുക, കോപം, പ്രമാദം, വളഞ്ഞു തിരിഞ്ഞ മാർഗങ്ങളെപ്പറ്റി ചിന്തിക്കൽ, വിദ്വാൻമാരുടെ സഹവാസമില്ലായ്മ, ഇന്ദ്രിയവശമ്മതനാകൽ, ആലസ്യം, ഒറ്റയ്ക്ക് മാത്രം കാര്യങ്ങൾ ആലോചിക്കൽ, ദുഷ്ടമൂഢ സംസർഗം, ചെയ്യണമെന്നുറപ്പിച്ച കാര്യം ചെയ്യാതിരിക്കൽ, രഹസ്യങ്ങൾ ദുർബല നിമിഷങ്ങളിൽ വെളിപ്പെടുത്തൽ, മംഗളകാര്യങ്ങൾ ചെയ്യാതിരിക്കൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇതൊക്കെ ഈ നമ്മളിപ്പോൾ പിന്നീട് വരുന്ന ഇപ്പോൾ ചാണകൻ എഴുതി വയ്ക്കുന്ന ഒരു ഇതുണ്ടല്ലേ, എന്തൊക്കെയാണ് ഈ രാജാവിൻ്റെ മര്യാദകളെന്നൊക്കെ പറയുന്നത്, അതിനേക്കാളൊക്കെ വളരെ മുമ്പേ തന്നെ വാൽമീകി അത് എഴുതി വച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം രാമലക്ഷ്മണന്മാരെല്ലാം കൂടെ അച്ഛന് ശേഷക്രിയ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഭരതന സംഘവും വീണ്ടും അയോധ്യയിലേക്ക് പോകുന്നു. പിന്നെ ആദ്യ ആശ്രമത്തിൽ, അതിനുശേഷമാണ് ആരണ്യകാണ്ഡത്തിൽ ആദ്യം വിരാധൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ സീതയെ ആക്രമിക്കാൻ വരുന്നു. സീതയെ തൻ്റെ ഭാര്യ ആക്കുമെന്നൊക്കെ അലറിക്കൊണ്ടാണ് വിരാധൻ വന്ന് അടുത്തുകൊണ്ടിരുന്നത്. അടുത്തെത്തിയ വിരാധൻ പെട്ടെന്ന് സീതാദേവിയുടെ അടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്നു. ഈ സംഭവം കണ്ട് ശ്രീരാമൻ അടിമുടി പതറിക്കൊണ്ട് ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ നോക്കൂ, മിഥില രാജാവിൻ്റെ പുത്രി, സർവ്വസുഖങ്ങളിലും വളർന്ന സീതയാണ് രാക്ഷസൻ്റെ ഒക്കത്ത്. കണ്ടോ, കൈകേയി ആഗ്രഹിച്ചതൊക്കെ നടന്നിരിക്കുന്നു. ഭരതൻ്റെ അഭിഷേകം കൊണ്ട് മാത്രം കൈകേയി തൃപ്തിയായില്ല, എന്നെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതും സംഭവിച്ചു. രാജ്യനഷ്ടത്തെക്കാളും പിതൃമരണത്തെക്കാളും എൻ്റെ ഹൃദയത്തെ ബാധിക്കുന്നത് സീതയെ മറ്റൊരുത്തൻ സ്പർശിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ സൗമ്യ, വിരാധൻ്റെ ഒക്കത്തല്ലോ യശസ്വിനി, ജനകോർവീശ മകളൻ ഭാര്യ ചാരിത്രശാലിനി, എന്ത് നമ്മെക്കുറിച്ചോർത്ത് എന്തൊരിഷ്ടം വരിച്ചുവോ അതിപ്പോഴേ ഫലപ്പെട്ടു. കൈകേയിക്ക് അശുലക്ഷ്മണ, കൈകേയി എന്തുകൊണ്ട് ആണോ ആഗ്രഹിച്ചിരുന്നത് അത് ഇതാ നടന്നിരുന്നു. ജനകൻ്റെ ഉർവശി മകളിൽ എൻ്റെ ഭാര്യ ചാരിത്രശാലിനിയായ അവളെ ഇതാ ഒരു രാക്ഷസൻ ഒക്കത്തെടുത്ത് വച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അന്യൻ വൈദേഹിയെത്തൊട്ടാൽ ഉള്ളോളം ദുഃഖമില്ല മേ, സൗമിത്രയെ താതമൃതിയിൽ സ്വരാജ്യ ഹരണത്തിലും, സ്വരാജ്യം ഹരിക്കപ്പെട്ടു പോയതിലും താതഭരണത്തിലും എനിക്ക് അത്രയും ദുഃഖമില്ല. അന്യൻ വന്ന് എൻ്റെ ഭാര്യയെ സ്പർശിക്കുമ്പോൾ, അപ്പോൾ രാമലക്ഷ്മണന്മാർ രാക്ഷസൻ്റെ ദേഹത്തിലാകെ അസ്ത്രങ്ങൾ ചൊരിയാൻ തുടങ്ങി. രാക്ഷസനൊരു കുലുക്കവും ഉണ്ടായില്ല. അസ്ത്രങ്ങൾ ദേഹത്തിൽ തറച്ച് വിരാധൻ സീതയെ നിലത്ത് ഇറക്കി വെച്ചു. രാമനെയും ലക്ഷ്മണനെ ഓരോ കയ്യിൽ ഒതുക്കി പിടിച്ചു പോകാൻ തുടങ്ങി. സീത കേണുകൊണ്ട് രാമലക്ഷ്മണനെ വിട്ട് തന്നെ കൊണ്ടുപോയിക്കൊള്ളാൻ ദയനീയമായി അഭ്യർത്ഥിച്ചു. അതും ഇതിൽ വരുന്നതാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും വിരാധൻ രണ്ട് കയ്യിലും എടുത്ത് പോയിക്കൊണ്ടങ്ങ് പോയി. അപ്പോഴത്തേക്ക് സീത വിരാധൻ്റെ പിറകെ ചെന്നു. ഇതൊക്കെ ഒരുപക്ഷേ ഇൻ്റർപൊളേഷൻസ് ആയിരിക്കാം, നമുക്കത് പ്രക്ഷിപ്തമാണോന്ന് പറയാൻ പറ്റില്ല. എത്ര യുദ്ധം ചെയ്തിട്ടും വിരാധന ഒരു പരാജയം സംഭവിക്കില്ലെന്ന് കണ്ട രാമന് ബ്രഹ്മാവിൻ്റെ വരബലത്താൽ അസ്ത്രങ്ങൾ കൊണ്ട് അവൻ മരിക്കില്ലെന്ന് ബോധ്യമായി. അതിനാൽ അവനെ മണ്ണിൽ കുഴിച്ചിടുവാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ദേഹം മുഴുവൻ അത് അവനെ കൊല്ലുന്ന ഒരു രീതിയാണ്, ഒരു പ്രത്യേക രീതിയിൽ കൊന്നു. അപ്പോൾ അവസാനം അവൻ വേറെ ഒരാളായിരുന്നു എന്ന് പറയുന്നു. പ്രഭു, അങ്ങനെ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു സ്വാമി, ഞാൻ തമ്പുരു എന്ന ഗന്ധർവനായിരുന്നു. ദേവകന്യകായ രംഭയുമായി കേളികളിൽ മുഴുകിയതുകൊണ്ട് ഔദ്യോഗികൃത്യങ്ങൾക്ക് സമയത്തിനെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഈ രൂപത്തിലായി പോകട്ടെ എന്ന് കുബേരൻ എന്നെ ശപിച്ചതാണ്. അതാണ് വിരാധനം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഉപകഥകളും അതൊക്കെ ഇതിനകത്തുണ്ട്.
അല്ല, അവിടെ ഈ വരുന്നതാണ് ഇപ്പോൾ സീതയുടെയും ഈ അതൊരു ശരിക്കും മിക്കാരോ അതൊരു ഇൻ്റർപ്രിട്ടേഷൻ ആകാനാണ് സാധ്യത. പ്രക്ഷിപ്തമാകാൻ അതിൻ്റെ ഒരു ഈ കഥയുടെ മെയിൻ കറണ്ടിൽ വരുന്നൊരു കാര്യമല്ല. പ്രഭു ആയുധം കയ്യിലിരുന്നാൽ അത് പ്രയോഗിക്കുവാൻ തോന്നും. രാക്ഷസന്മാരെ നശിപ്പിക്കുവാൻ അങ്ങ് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യാത്ത രാക്ഷസന്മാരെയും അങ്ങ് വധിച്ചു കളയുമോ? വൈരമില്ലാത്തവരോട് ദുഷ്ടത കാണിക്കുക എന്ന പാപം അങ്ങ് കേൾക്കില്ലേ? അതാണ് എൻ്റെ ഭയം. ദണ്ഡകാരുണ്യത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ദുഃഖച്ഛായ നിഴലിക്കുന്നു. ഇത് പറഞ്ഞതിൽ അങ്ങ് പരിഭവിക്കരുതേ. ഞാൻ ഇത്രയും പറഞ്ഞ് സ്ത്രീകൾക്കുണ്ടാകുന്ന ചാപല്യം ഉണ്ടാണെന്ന് കരുതിയാൽ മതി. അപ്പോൾ ഈ എപ്പോഴും ഈ ആയുധങ്ങളൊക്കെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആയുധം എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിക്കണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഒരു കുറ്റവും ചെയ്യാത്ത രാക്ഷസന്മാരെയും നിങ്ങൾ നിഗ്രഹിക്കില്ലേ എന്നൊരു ചോദ്യം വരുന്നു. ദേവി, ഋഷിവര്യന്മാരുടെ ദീന അഭ്യർത്ഥനകൾ കൈക്കൊണ്ടാണ് അവരെ എല്ലാവരെയും ഞാൻ രക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തത്. അതായത് ഇത് ഋഷിവര്യന്മാരെയൊക്കെ രക്ഷിച്ചു കൊള്ളാമെന്ന് ശ്രീരാമൻ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുമ്പോഴാണ്, അതിനെ ആയുധം എടുക്കുമ്പോഴാണ് പറയുന്നത് ഒരു കുറ്റം ചെയ്യാത്തവരായിരിക്കും. ഇപ്പോൾ ഋഷിവര്യന്മാർ പറയുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല, ഒരു കുറ്റവും ചെയ്യാത്തവരായിരിക്കും രാക്ഷസന്മാർ, എന്നാൽ അവരെയും ഉപദ്രവിക്കേണ്ടി വരില്ലേ എന്ന് പറയുമ്പോഴാണ് അവരെ എല്ലാവരെയും രക്ഷിക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. അത്തരമൊരു ഘട്ടം വന്നാൽ ദേവിയെയും ലക്ഷ്മണനെയും ഞാൻ ഉപേക്ഷിച്ചെന്ന് വരും. അത് ശ്രീരാമൻ്റെ തന്നെ മറ്റൊരു മുഖമാണ്. അതായത് ഋഷിവാര്യന്മാരുടെ ദീനാഭ്യർത്ഥനകൾ കൈക്കൊണ്ടാണ് അവരെ എല്ലാവരെയും ഞാൻ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തത്. അത്തരമൊരു ഘട്ടം വന്നാൽ, അതായത് അസുരന്മാരോ അല്ലെങ്കിൽ രാക്ഷസന്മാരോ അവരെ ഉപദ്രവിക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഋഷിമാരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ദേവിയെയും ലക്ഷ്മണനെയും ഉപേക്ഷിച്ചെന്ന് വരും. എന്തായാലും പ്രതിജ്ഞയ്ക്ക് ഞാൻ ഭംഗം വരുത്തുകയില്ല. ഇപ്പോൾ നേരത്തെ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് പറയുക, ഒരു ഭരണാധികാരി ഒരു വാക്ക് പറയുക, അച്ഛനൊരു വാക്ക് പറയുക, അതുപോലെ അതിന് ഭംഗം വരുത്തുകയില്ല. വേണമെങ്കിൽ ഞാൻ സീതയെയും ലക്ഷ്മണനെയും വരെ ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്. എന്നാൽ നേരിട്ട് അതിക്രമം കാണിക്കാത്ത യാതൊരുവിനെയും ഞാൻ വധിക്കുകയുമില്ല. അവർ തന്നെ ഒരിക്കലും പൊറുക്കാൻ വയ്യാത്ത അപരാധങ്ങൾ ചെയ്യുമ്പോൾ മാത്രം. ദേവിയുടെ കുലത്തിനും ദേവിക്കും അനുയോജ്യമായ വാക്കുകളാണ് ദേവി ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കട്ടെ, എനിക്ക് എൻ്റെ ജീവനേക്കാൾ പ്രിയങ്കരിയാണ് ഭഗവതി. അപ്പോൾ ആ വേണ്ടി വന്നാൽ നിന്നെ ഞാൻ കളയും എന്ന് പറഞ്ഞിട്ട് നീ എനിക്ക് ഏറ്റവും പ്രിയങ്കരിയാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ശൂർപ്പണഖയുടെ വരവ്. ശൂർപ്പണഖ വന്നിട്ട് അവൾ രാമനോട് അതൊക്കെ എല്ലാവർക്കും അറിയാണ് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. അവിടെ നിന്നാണ് ശൂർപ്പണഖ തടഞ്ഞുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നിഷ്ഠൂര സ്വഭാവക്കാരോട് ഒരിക്കലും തമാശയാക്കരുത്. നോക്കൂ, സീത ആകെ തളർന്നു പോയി. ഈ വികൃത രൂപിണിയെ കുറച്ചുകൂടി വികൃതയാക്കി വിടൂ. അപ്പോൾ ഒരു സ്ത്രീയെ അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളത് ആ കാലത്തെ ഒരു നീതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് ശൂർപ്പണയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യയുണ്ട്, രണ്ട് പുരുഷന്മാരുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ ഒന്ന് കല്യാണം കഴിച്ചൂടെ എന്നുള്ളതാണ് അവളുടെ ഒരു ചോദ്യം. ലക്ഷ്മണൻ ഉറയിൽ നിന്നും വാളൂരി ക്രോധത്തോടെ അവളുടെ മൂക്കും ചെവികളും അറുത്തിട്ടു. ശൂർപ്പണക ആ ഘോരവനമാകെ ഇരമ്പുമാറ അലറിക്കൊണ്ട് ഒരു വർഷകാലത്തെ കൊടുങ്കാറ്റ് പോലെ വനത്തിനുള്ളിലേക്ക് ഓടിമറിഞ്ഞു. അപ്പോൾ ഇതൊരു ഒരു പറഞ്ഞില്ലേ, ഇതിൻ്റെ ഈ ഒരു യുദ്ധത്തിന് കാരണമായ ഒരു സംഭവമാണ്. ഒരു സ്ത്രീ അവമാനിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു സ്ത്രീ, ഇപ്പോൾ നമ്മളീ പറയുന്ന പോലെ ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ കൊമ്പും ഈ തുമ്പിക്കൈയും വാലും ഒക്കെ ഉള്ളൊരു ഇതൊന്നുമല്ല, ഒരു സാധാരണ സ്ത്രീയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ ഒരു ട്രൈബൽ ക്യാരക്ടറിൽ വരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെയാണ് നമ്മൾ രാക്ഷസന്മാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഴയ ഒരു ട്രവീഡിയൻ സമൂഹത്തെയാണ് രാക്ഷസന്മാരെന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു, അത് അവരുടേതായിട്ടുള്ള ഒരു ജീവിതക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ട് പുരുഷന്മാരുണ്ട്. അങ്ങനെ കാട്ടിൽ വരുമ്പോഴത്തേക്ക് ആ സുന്ദരന്മാരായ രണ്ടുപേരുണ്ട്. അപ്പോൾ അതിലൊരാൾ വിവാഹം കഴിച്ചതാണെങ്കിൽ മറ്റൊരാൾ തന്നെ വിവാഹം കഴിച്ചൂടെ എന്നുള്ളൊരു ന്യായമായൊരു ചോദ്യമാണ്. അപ്പോൾ അതിൽ അതിൻ്റെ പേരിൽ അവൾ അവമാനിക്കപ്പെടുന്നു. അതിൻ്റെ പേരിൽ അവൾ സഹോദരനായ കരൺ എന്ന് പറയുന്ന രാക്ഷസൻ്റെ അടുത്തേക്ക് വരുന്നു. അവർ വന്ന് രാമനെയും മറ്റുമൊക്കെ നേരിടുന്നു. അത് കഴിഞ്ഞിട്ട് ശൂർപ്പണഖ ലങ്കയിലെത്തുന്നു. അവിടെ രാവണൻ്റെ രാജധാനിയിലെത്തുന്നു. അപ്പോൾ ഒരുപാട് രാക്ഷസന്മാരെയൊക്കെ വധിച്ചിട്ട് പോലും, അതാണ് അതിൻ്റെ തൻ്റെ രാമൻ്റെ അഭവമായ യുദ്ധവീര്യവും സീതയുടെ അനുഭവമായ സൗന്ദര്യവും ശൂർപ്പണഖ രാവണനെ ധരിപ്പിച്ചു. സഹോദരനായ കരനെയും ദൂഷണനും ത്രിശിരസും അടക്കമുള്ള 14,000 രാക്ഷസന്മാരെയും നിഗ്രഹിച്ച് തങ്ങളുടെ വാസസ്ഥലമായ ജനസ്ഥാനം വിജനമാക്കിയതിൽ പ്രതികാരബുദ്ധി തോന്നാത്ത രാവണനെ അവൾ പഴിച്ചു. ശൂർപ്പണഖ രാമലക്ഷ്മണന്മാരെ വധിച്ച് സീതയെ സ്വായത്തമാക്കാൻ കഴിഞ്ഞാൽ രാവണനെപ്പോലെ ഭാഗ്യവാൻ വേറെ ഉണ്ടാകില്ലെന്നും ശൂർപ്പണഖ വ്യക്തമാക്കി. രാവണനെ മോഹിപ്പിക്കുവാൻ സീതയുടെ സൗന്ദര്യവിശേഷങ്ങൾ വർണ്ണിച്ച് കേൾപ്പിച്ചു.